വീഡിയോകളിൽ ഇൻട്രോ എടുക്കുന്നത് നല്ല തന്നെയാണ്, മാത്രമല്ല അതൊരു പ്രൊഫഷണൽ ഇമ്പാക്റ്റും ഉണ്ടാക്കും. സോ എങ്ങനെ എഡിറ്റ് ചെയ്ത് ഉണ്ടാക്കാം എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ ഇൻട്രോ. സോ നമ്മൾ ഇൻട്രോ ഉണ്ടാക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട 5 സ്റ്റെപ്സിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പാണ് നിങ്ങൾ മ്യൂസിക് സെലക്ട് ചെയ്യുക എന്നുള്ളത്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ ബീറ്റ്സിനനുസരിച്ച് ഓരോ എഫക്റ്റും കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. രണ്ടാമത്തെ സ്റ്റെപ്പാണ് നിങ്ങളുടെ മ്യൂസിക് കോപ്പിറൈറ്റഡ് ആണെന്നുണ്ടെങ്കിൽ, അത് കോപ്പിറൈറ്റഡ് ഇല്ലായിരിക്കാനാണ് ശ്രമിക്കേണ്ടത്, എന്നാലും ആണെന്നുണ്ടെങ്കിൽ നിങ്ങളത് വിഷ്വലൈസ് ചെയ്യുക. കൈൻമാസ്റ്ററിൽ തന്നെ നിങ്ങൾക്ക് അത് ചെയ്യാൻ സാധിക്കും. പിന്നെ നിങ്ങൾ ഇൻട്രോ ഉണ്ടാക്കാൻ നേരം 3-10 സെക്കൻഡിനകത്ത് നിർത്താൻ ശ്രമിക്കുക. മാത്രമല്ല കോപ്പിറൈറ്റഡ് ഉള്ള മ്യൂസിക്കാണ് നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ, ഈവൻ ഇഫ് യു വിഷ്വലൈസ് ഇറ്റ്, നിങ്ങൾ 6 സെക്കൻഡ് അല്ലെ 5 സെക്കൻഡിൽ അത് മാക്സിമം നിർത്താൻ ശ്രമിക്കുക. നാലാമത്തെ സ്റ്റെപ്പാണ് നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കാണുക എന്നുള്ളത്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ വീഡിയോയിൽ എന്തൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ എന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അല്ല, സ്കിപ്പ് ചെയ്ത് കാണുകയാണെങ്കിൽ നിങ്ങളുടെ ആ വീഡിയോ ഇട്ടിനി മൊത്തം കുളവാകാനാണ് സാധ്യത. അഞ്ചാമത്തെ സ്റ്റെപ്പാണ് വിച്ച് ഇസ് ലാസ്റ്റ്. ഇത് ചെയ്യാൻ നേരം നിങ്ങൾ ശാന്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ധൃതി പിടിച്ച് ചെയ്താൽ നിങ്ങൾക്ക് പല സ്റ്റെപ്സും ഫെയിലായി പോകാൻ ചാൻസ് ഉണ്ട്. സോ ചെയ്യാതിരിക്കുക. മാത്രമല്ല നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ, ഗുഡ് തിങ്സ് ടേക്സ് ടൈം. സോ കീപ് ഇറ്റ് കം. ഈ വീഡിയോ ഫുള്ള് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റിൽ ഒരു ടിപ്പും കാണാൻ സാധിക്കും. സോ നിങ്ങൾ ക്രിയേറ്റ് എ ന്യൂ പ്രൊജക്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് 16:9 എന്ന റേഷ്യോ ക്ലിക്ക് ചെയ്യുക. കാരണം അതാണ് യൂട്യൂബിൻ്റെ വീഡിയോ റേഷ്യോ. ഇതിനുശേഷം നിങ്ങളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുക. നിങ്ങൾ ഉദ്ദേശിക്കുന്ന സാധനം ഇതിനകത്ത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യാവുന്നതാണ്. ബാക്ക്ഗ്രൗണ്ട് ഇമേജസ് ഫോർ യൂട്യൂബ് എന്നടിച്ചിട്ട് ഫിൽട്ടർ ചെയ്തിട്ട് ക്രിയേറ്റീവ് കോമൺസ് ലൈസൻസ് എന്ന് അടിച്ച് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ കളറാണ് ഇല്ലാത്തതെങ്കിൽ നിങ്ങൾക്ക് അവിടെ കളർ ഗ്രേഡിംഗ് ചെയ്യാവുന്നതാണ്. നമുക്കിപ്പോൾ 10 സെക്കൻഡ് വരെ നീട്ടാം. നിങ്ങൾക്ക് എത്ര സെക്കൻഡിലാണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത്രയും നിങ്ങൾ നീട്ടുക. അതിനുശേഷം നമുക്ക് നമ്മുടെ മ്യൂസിക് ഫയൽ, നമ്മൾ ആ സെലക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു ഓഡിയോ ഫയൽ നമുക്ക് ഇവിടെ കൊണ്ടുവരാം. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ ഓഡിയോ ഫയൽ നിങ്ങൾക്ക് ആ ബീറ്റിനനുസരിച്ചാണല്ലോ നമ്മൾ ഇൻട്രോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ബീറ്റ് എവിടെയാണ് വരുന്നതെന്ന് വെച്ചാൽ അത്രയും ഭാഗം നിങ്ങൾ ട്രിം ചെയ്യുക. ഇപ്പോൾ നമ്മൾ പാർട്ട് 2 വന്നു ഷേപ്സ്. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മീഡിയ എന്ന ഓപ്ഷനെ സെലക്ട് ചെയ്തിട്ട് ലെയർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. സോ അവിടെ ഒത്തിരി ബാക്ക്ഗ്രൗണ്ട് ഇമേജസ് നമുക്ക് കിട്ടും, ബ്ലാക്ക്, റെഡ്, അതായത് പല കളേഴ്സ്. സോ എനിക്കിപ്പോൾ ബ്ലാക്ക് ആണ് വേണ്ടത്. നിങ്ങൾക്ക് ഏതെങ്കിലും വേറെ കളറാണ് വേണമെങ്കിൽ അത് നമുക്ക് സെലക്ട് ചെയ്യാം. ഇനി നിങ്ങൾ ക്രോപ്പ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ക്രോപ്പിംഗ് എനേബിൾ ചെയ്യുക. ഇനിയും നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഷേപ്സ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഡൗൺ ട്രയാംഗിൾ ഉണ്ടല്ലോ അതിൽ ക്ലിക്ക് ചെയ്യുക. ഫെതർ ഒരു 15-20 വരെ അതിനുശേഷം വെക്കുക. അതിനുശേഷം താഴോട്ട് വന്നിട്ട് നമുക്ക് ആ ലെയർ ഒന്ന് എൻഡ് വരെ നീട്ടാം. ഇപ്പോൾ 10 സെക്കൻഡിലാണ് ഞാൻ ഉണ്ടാക്കിയേക്കുന്നത്, അതുകൊണ്ട് 10 സെക്കൻഡ് വരെ നമുക്കത് നീട്ടാം. നിങ്ങൾ എത്ര സെക്കൻഡാണ് ചെയ്തത് അതുവരെ നീട്ടുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ലെയർ ഒന്നുകൂടെ ക്രോപ്പ് ചെയ്യാം. നമുക്കിപ്പോൾ റൈറ്റിലോട്ട് വേണേലും ലെഫ്റ്റിലോട്ട് വേണേലും ആ ഷേപ്പ് അനുസരിച്ച് നിങ്ങളുടെ ഒരു മനസ്സിലുള്ള ഐഡിയ പോലെ ക്രോപ്പ് ചെയ്യാവുന്നതാണ്. ഇനി ഞാൻ ഈ കാണിക്കുന്ന പോലെ മണ്ടയ്ക്കോട്ടൊന്ന് ഡ്രാഗ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ആ ഒരു ലെയർ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. അതായത് ഈ 3 കുത്തെന്ന ഓപ്ഷൻ ഞാൻ കാണിക്കുന്ന പോലെ ഡ്രൈ ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. സോ നിങ്ങൾക്ക് ഒരു ട്രയാംഗിൾ കൂടെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ അതും ചെയ്തു. ഇനി ഒന്നുകൂടെ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. സോ ഫസ്റ്റിൻ്റെയോ സെക്കൻഡിൻ്റെയോ ഏതെങ്കിലും ഒരു ഇത് 3 കുത്ത് ഞെക്കിയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. സോ ഇപ്പോൾ സെക്കൻഡിൻ്റെ ആണ് ഇനി നമ്മൾ ചെയ്യേണ്ടത്. അതിൻ്റെ കുറച്ചുകൂടെ താഴെയാണ് ഈ ട്രയാംഗിൾ കൊടുക്കുന്നത്. സോ ഇപ്പോൾ നമുക്ക് മണ്ടയ്ക്ക് 3 ട്രയാംഗിൾ കാണാൻ സാധിക്കും. ഇനി നിങ്ങൾ താഴെയും 3 ട്രയാംഗിൾ കൊടുക്കണം. അപ്പോൾ അതിന് ചെയ്യേണ്ട ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ ആദ്യം ഏതെങ്കിലും ഒരു ഇതിൽ ഏതെങ്കിലും ഒരു ട്രയാംഗിളിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. അതിനുശേഷം ക്രോപ്പ് എന്ന ഓപ്ഷനിൽ പോയിട്ട് നോർമൽ ട്രയാംഗിൾ, അത് അപ്പർ ട്രയാംഗിൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അത് താഴോട്ട് ഞാൻ കാണിക്കുന്ന പോലെ താഴോട്ട് ഡ്രാഗ് ചെയ്യുക. സോ അത് ഒന്നും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. അങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് 3 എണ്ണം ആക്കുക. നമ്മൾ മണ്ടയ്ക്ക് ചെയ്ത പോലെ താഴെയും ചെയ്യുക. അപ്പോൾ ഇപ്പോൾ നമുക്ക് 3, 3, 6 ട്രയാംഗിൾസായി. ഇനി നമ്മൾ കൊടുക്കേണ്ട കാര്യമാണ് ആനിമേഷൻ. ആനിമേഷൻ കൊടുക്കുമ്പോൾ അതൊരു പ്രൊഫഷണൽ ലുക്ക് തരും. സോ നമുക്ക് ഇൻ ആനിമേഷനായിട്ട് മണ്ടയ്ക്കത്തെ 3 ട്രയാംഗിളിന് സ്ലൈഡ് ഡൗൺ എന്ന ഓപ്ഷൻ കൊടുക്കാം. നമുക്ക് ഇൻ ആനിമേഷനായിട്ട് ഇനി നമുക്ക് താഴത്തെ 3 ട്രയാംഗിൾസിന് സ്ലൈഡ് അപ്പ് എന്ന ഓപ്ഷനും കൊടുക്കാം. നമുക്കിൻ്റെ വോളിയം കുറച്ചൊന്ന് കുറയ്ക്കാം.
നമുക്ക് ഓരോ ബീച്ച് വരുമ്പോഴും ട്രിം എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് സ്പ്ലിറ്റ് ആസ് പ്ലേ ഹെഡ് കൊടുക്കാം. ഇനിയും എല്ലാം ബീച്ച് ആണ്, സോ നമുക്ക് അടുത്ത ബീറ്റ് ചേഞ്ച് ആകുന്നതും വരെ പ്ലേ ഹെഡായി സ്പ്ലിറ്റ് ചെയ്യാം. ഇപ്പം നമ്മൾ ബീച്ച് വരുന്നിടത്തെല്ലാം സ്പ്ലിറ്റ് ചെയ്തു, സോ അത് പാട്ടുമായിട്ട് മാച്ചാകുന്നില്ലെങ്കിൽ കുറച്ച് ഉള്ളിലോട്ടൊന്ന് ട്രിം ചെയ്താൽ മാത്രം മതി. ഇനി ആദ്യത്തെ പ്ലേ ഹെഡ് ഒഴിച്ച് ബാക്കി എല്ലാ പ്ലേ ഹെഡിനെയും കളർ മാറ്റാം. എല്ലാ പ്ലേ ഹെഡിനും ഇൻക്ലൂഡിംഗ് ഫസ്റ്റ് പ്ലേ ഹെഡിന് നമുക്ക് വീനിയറ്റ് എന്ന ആ ഒരു കളർ ഗ്രേഡിംഗ് ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇപ്പോൾ പ്ലേ ചെയ്യുമ്പോൾ നമുക്കൊരു പ്രൊഫഷണൽ ലുക്ക് വരുന്നുണ്ട്, എന്നാലും പകുതിയെ നമ്മൾ ആയിട്ടുള്ളൂ. ഇനിയും താഴെ കൊടുത്തിരിക്കുന്ന നമ്മുടെ ട്രയാംഗിൾസിൻ്റെ ലെയർ ഉണ്ടല്ലോ, അത് നമുക്ക് ട്രിമ്മിൽ പോയി സ്പ്ലിറ്റ് ആസ് പ്ലേ ഹെഡ് കൊടുക്കണം. ആ സെക്കൻഡ് പ്ലേ ഹെഡ് വരുന്നതിൻ്റെ അവിടെയാണ്. നമ്മുടെ കയ്യിലുള്ള 6 ട്രയാംഗിൾസ് ഉണ്ടല്ലോ, അത് അത്രയും നമ്മൾ ചെയ്തിരിക്കണം. നമ്മളെ 4-ാമത്തെ പ്ലേ ഹെഡ് ഞാൻ കാണിക്കുന്ന പോലെ നിങ്ങൾ അവിടെ 6 ട്രയാംഗിൾസ് തന്നെ സ്പ്ലിറ്റ് ചെയ്യണം പ്ലേ ഹെഡായിട്ട്. നമ്മുടെ ആ സെക്കൻഡ് പ്ലേ ഹെഡ് ബ്ലാക്ക് ആയതുകൊണ്ട് നമുക്ക് അവിടെ മാത്രമായിട്ട് വൈറ്റ് ട്രയാംഗിൾസ് കൊടുക്കേണ്ടി വന്നു. അത് കുഴപ്പമില്ല, നിങ്ങൾക്കും അങ്ങനെ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. നമുക്കവിടെ സിമ്പലിൻ്റെ ഒരു പിഷ് എന്ന സൗണ്ട് കേൾക്കാൻ പറ്റും, അതുകൊണ്ടാണ് ഞാൻ അവിടെ ട്രിം ചെയ്യുന്നത്. സോ നമുക്ക് താഴെ വരുന്ന ആ 6 ട്രയാംഗിൾസ് ഉണ്ടല്ലോ, ആ ലെയർ അവിടെ നിന്ന് നമുക്ക് ട്രിം ചെയ്യാം. സോ നമ്മൾ പാർട്ട് 4 എത്തിയിരിക്കുന്നു. ഇനിയും നമുക്ക് ടെക്സ്റ്റ് കൊടുക്കണം. സോ അതിനു വേണ്ടി ലെയർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ടെക്സ്റ്റ് എന്ന ഓപ്ഷൻ, എന്നിട്ട് നിങ്ങളുടെ ആ ചാനലിൻ്റെ പേര് ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണമായിട്ട് ചാനൽ നെയിം എന്ന് മാത്രമാണ് ഇവിടെ ടൈപ്പ് ചെയ്യുന്നത്. നല്ലൊരു ഫോണ്ട് തന്നെ, ഒരു കട്ടിയുള്ള അത്യാവശ്യം നല്ലൊരു ഫോണ്ട് തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യണം. സോ നമുക്ക് അതിൻ്റെ ടെക്സ്റ്റ് കളർ മാറ്റുന്നതിന് പകരം അതിൻ്റെ ഔട്ട്ലൈൻ മാറ്റാം. ഔട്ട്ലൈൻ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്ട്രോക്ക് നമ്മൾ ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് കാണുന്നത്. സോ അത് നമുക്ക് ബ്ലാക്ക് ആക്കാം. എന്നിട്ട് ആ ലെയർ ആ താഴെ വരെ ആ എൻ്റെ എവിടെയാണോ എൻ്റെ ചെയ്യുന്ന ആ 10 സെക്കൻഡിൻ്റെ അവിടം വരെ നീട്ടുക. സോ ഇനിയും നമുക്ക് നമ്മുടെ ആ ടെക്സ്റ്റിന് ആനിമേഷൻ കൊടുക്കണം. സോ അതിന് ആ ഒരു കീയുടെ ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും, അത് ക്ലിക്ക് ചെയ്യുക. അന്നേരം നമ്മൾ ആദ്യം ഇപ്പോൾ ആദ്യത്തെ ഭാഗമായതുകൊണ്ട് അതൊന്ന് ഷോർട്ട് ചെയ്തിട്ട് നമുക്ക് സൂം ഇൻ ചെയ്യാം. ഇപ്പം നിങ്ങൾക്കൊരു സൂമിൻ എഫക്റ്റ് ആണ് കാണുന്നത്. ഇനി ഓരോ പ്ലേ ഹെഡ് വരുമ്പോഴും ആ ടെക്സ്റ്റ് അവിടം വെച്ച് പ്ലേ ഹെഡ് ആക്കാം. ഇനിയും നമുക്ക് കളറും ഔട്ട്ലൈനും മാറ്റി മാറ്റി കൊടുക്കാം. ബ്ലാക്ക്, വൈറ്റ്, വൈറ്റ്, ബ്ലാക്ക്, അങ്ങനെ അങ്ങനെ. ഔട്ട്ലൈൻ കൊടുക്കാൻ നേരം തിക്നെസ് കുറയ്ക്കണം. ഇനി നമുക്ക് ആ പ്ലേ ഹെഡ് ആക്കുന്ന ആ ടെക്സ്റ്റിലുണ്ടല്ലോ താഴെ ലെയറായിട്ട്, സോ അവിടെ നമുക്കൊരു ഇൻ ആനിമേഷൻ കൊടുക്കണം. ഞാനിപ്പോൾ വൈപ്പ് റൈറ്റ് എന്ന ആനിമേഷനാണ് കൊടുക്കുന്നത്. എന്നിട്ട് 1-2 പ്ലേ ഹെഡ് സ്കിപ്പ് ചെയ്തിട്ട് ഔട്ട് ആനിമേഷൻ നമുക്ക് അവിടെ കൊടുക്കാം, കാരണം സ്പീഡിലല്ലേ വന്ന്. അപ്പോൾ വൈപ്പ് ലെഫ്റ്റ് നമുക്ക് തവണ കൊടുക്കാം. ഇനി ലാസ്റ്റ് പ്ലേ ഹെഡിൽ പോയിട്ട് ആനിമേഷൻ എന്ന ഓപ്ഷൻ വീണ്ടും എടുക്കുക, സൂം ഔട്ട് ചെയ്യണം. അത് കഴിഞ്ഞ് നിങ്ങൾ ചെയ്യേണ്ടത് കുറച്ച് ഞാൻ ഈ കാണിക്കുന്ന പോലെ മണ്ടയ്ക്കോട്ട് ആക്കിയിട്ട് ഡ്രാഗ് ചെയ്യണം, മണ്ടയ്ക്കോട്ട് ഡ്രാഗ് ചെയ്യണം. എന്നിട്ട് ഈ ഒരു ഭാഗം വരുമ്പോൾ സൂമിനും ചെയ്യണം. ഇനിയും അടുത്ത ബീറ്റ് വരുമ്പോൾ അതുപോലെ തന്നെ, പക്ഷേ ഇത്തവണ നമ്മൾ താഴോട്ട് ഡ്രാഗ് ചെയ്യുന്നു, ഷോർട്ടാക്കിയിട്ട് താഴോട്ട് ഡ്രാഗ് ചെയ്യുന്നു, എന്നിട്ട് മണ്ടയ്ക്ക് വരുമ്പോൾ സൂം ഇൻ ചെയ്യുന്നു. അവസാനം വരുന്ന ആ ഒരു എഫക്റ്റിൽ നമ്മൾ സൂം ഇൻ ചെയ്യണം. സൂം ഔട്ട് ചെയ്തിട്ടാണ് സൂം ഇൻ ചെയ്യേണ്ടത്, ഇടയ്ക്ക് വെച്ച് തന്നെ ചെയ്താൽ മതി. ഇനിയും നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു ടെക്സ്റ്റിൻ്റെ ആനിമേഷൻ മാറ്റാൻ സാധിക്കും. ആ ആനിമേഷൻ അല്ല, ഇൻ ആനിമേഷൻ ഔട്ട് ആനിമേഷനാണ് ഞാൻ ഉദ്ദേശിച്ചത്. സോ നിങ്ങൾക്ക് അവിടെ ഓരോരോ എഫക്റ്റ് നിങ്ങൾക്ക് ഞാൻ നേരത്തെ കാണിച്ച പോലെ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് വേണമെന്ന് കൊടുക്കാവുന്നതാണ്. മാത്രമല്ല
ഇനി നിങ്ങൾക്ക് ആ ടെക്സ്റ്റിൻ്റെയും ബാക്ക്ഗ്രൗണ്ടിൻ്റെയും കളർ മാറ്റണമെങ്കിൽ മാറ്റാം, അത് ഒരേ എഫക്റ്റിനെയും ബാധിക്കുന്നില്ല. കുറച്ചും കൂടെ പ്രൊഫഷണൽ ആക്കാൻ നമുക്ക് ആ സൈഡിലെ സെറ്റിംഗ്സ് ഓപ്ഷൻ പോയിട്ട് വീഡിയോയ്ക്കും അതുപോലെ താഴെ ഓഡിയോയ്ക്കും നമുക്ക് ഒരു സെക്കൻഡ് വെച്ച് ഫേഡ് ഇന്നും അതുപോലെ ഫേഡ് ഔട്ടും കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് പ്ലേ ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് ഓരോ ഭാഗവും കാണാൻ സാധിക്കും, ഞാൻ കളറും അതുപോലെ ടെക്സ്റ്റും ചേഞ്ച് ചെയ്യുന്നത്. സോ ആ ഒരു ബീറ്റ് നമ്മൾ വരുന്നില്ല, സൂം ഇൻ സൂം ഔട്ട് എക്സ്പെക്ട് അവിടെ വെച്ച് നമ്മൾ പ്ലേ ഹെഡ് ആക്കിയാൽ മാത്രം മതി ടെക്സ്റ്റിലും അതൊരു ബാക്ക്ഗ്രൗണ്ട്. നമുക്കത് എക്സ്പ്ലോർട്ട് ചെയ്യാം. എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഇനി ഒന്ന് പ്ലേ ചെയ്യാം. ഞാനിത് ചെയ്യാൻ അരമണിക്കൂറിൽ കൂടുതലെടുത്തു. ഞാൻ ഇതിൻ്റെ പകുതി പോലും നിങ്ങളെ ഇതിൽ വീഡിയോ കാണിക്കുന്നില്ല. ശരിയാണ്, ഒരു 10 സെക്കൻഡ് ഇൻട്രോയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഈ പരിശ്രമിക്കുന്നത്. പക്ഷേ അതിനൊരു വേർഡുണ്ട്, ഫോർ ഗുഡ് തിങ്സ് two most powerful warriors are time and patience. So keep it calm and keep it beautiful. So ഇങ്ങനെയാണ് വീഡിയോകളിൽ സിമ്പിൾ ആയിട്ട് ഇൻട്രോ ഉണ്ടാക്കുന്നത്. മാത്രമല്ല ഇത് എൻ്റെ ഒരു ക്രിയേറ്റിവിറ്റി വെച്ചാണ് ഞാൻ ചെയ്തത്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി വെച്ച് ചെയ്യാവുന്നതാണ്. മാത്രമല്ല യൂട്യൂബിൽ ഒത്തിരി ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ്. ടെംപ്ലേറ്റ്സ് വിച്ച് ക്യാൻ ബി അപ്ലൈഡ് ഫോർ ലോഗോസിന് പറ്റും, അതുപോലെ ഈ ടെക്സ്റ്റിന് പറ്റും, നിങ്ങൾക്ക് ഇങ്ങനെ കൊടുക്കാം. പക്ഷേ ഒരു പ്രൊഫഷണൽ ലുക്ക് തരാൻ ഇത് തന്നെയാണ് നല്ലത്, കാരണം അന്നേരം കുറച്ചുകൂടെ ആ വീഡിയോയിൽ ആ ടെക്സ്റ്റ് അല്ലെങ്കിൽ ആ ലോഗോ അറ്റാച്ച്ഡ് ആയി ഇരിക്കുകയുള്ളൂ. എൻ്റെ സ്റ്റൈൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കോപ്പി ചെയ്യാവുന്നതാണ്. മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു രീതിയിൽ ഇതിലും നല്ലതായിട്ട് ചെയ്യാനും സാധിക്കും. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, മാത്രമല്ല ഇത് ഫാമിലി ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക, അവർക്കും ഒത്തിരി ഉപകാരപ്പെടും. പ്രത്യേകിച്ച് യൂട്യൂബൊക്കെ ഉള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇനി ഇങ്ങനത്തെ നല്ല ടെക് റിലേറ്റഡ് വീഡിയോസ് വേണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല ആ നോട്ടിഫിക്കേഷൻ ബെൽ കൂടെ എനേബിൾ ചെയ്യരുത്, ഓൺ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ എഴുതുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ റിമൈൻഡറായി എത്തുന്നതാണ്. സോ ലെറ്റ്സ് സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. സൈനിങ് ഔട്ട്, ജെയ്സി, പീസ്.